കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ 30% അടുത്ത് പോസിറ്റിവിറ്റി നിരക്കുള്ള ഈ സമയത്ത് ജില്ലാ സമ്മേളനങ്ങൾ നാട് മുഴുവൻ നടത്തുന്ന നിങ്ങളെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞു വിളിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? മറ്റേ പ്രജ സിനിമയിൽ ഷമ്മി തിലകൻ ചോദിച്ചതുപോലെ കോവിഡ് പറഞ്ഞു നിൽക്കുമ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടത്താൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഐ ക്യാൻ. ഈ ഭൂമിക്ക് താഴെയുള്ള എന്ത് നിറികേടിനും പറ്റും ബലരാമന് എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിക്ക് താഴെയുള്ള ഏത് നിറികേടിനും സി പി എമ്മിന് പറ്റും. ഇത് നിങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ, ഞങ്ങൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യും, നിങ്ങൾ വീട്ടിലിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് കോവിഡ് കാരണം കൊണ്ടുവന്ന നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നിരിക്കുന്നു. പൊതുപരിപാടികൾ ഉൾപ്പെടെ പാടില്ല എന്നതൊക്കെ പറഞ്ഞിട്ടുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നിരിക്കുന്നു. കാസർഗോഡ് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കാൻ വേണ്ടി പോവാം. ഏതായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാസർഗോഡ് പൊതുപരിപാടികൾ നിരോധിച്ചുള്ള ഉത്തരവ് ജില്ലാ കലക്ടർ പിൻവലിച്ചു. ഉത്തരവിറക്കി 2 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കുകയായിരുന്നു. നാളെ സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരംഭിക്കും. മിഥുൻ സുധാകരൻ വിശദാംശങ്ങൾ നൽകും. മിഥുൻ, സംസ്ഥാനത്ത് ആകെ രോഗവ്യാപനം രൂക്ഷമാണ്, കാസർഗോഡും വ്യത്യസ്തമല്ല. പിന്നെ എന്താണ് ഈ ഉത്തരവിറക്കി വളരെ പെട്ടെന്ന് പിൻവലിക്കാൻ കാരണം? അനുഭവം, കാസർഗോഡ് ജില്ലയിൽ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% മുകളിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വൈകുന്നേരത്തോടുകൂടി ജില്ലാ കളക്ടർ പൊതുപരിപാടികൾ അടക്കം നിരോധിച്ചുകൊണ്ട് വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ആൾക്കൂട്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള പൊതുപരിപാടികൾ, അത് മത സംഘടനകൾ നടത്തുന്നതായിക്കോട്ടെ, രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്നതായിക്കോട്ടെ, അത്തരത്തിലുള്ള പൊതുപരിപാടികളെല്ലാം വിലക്കിക്കൊണ്ടാണ് വൈകുന്നേരത്തോടുകൂടി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഉത്തരവ് നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. അതിന് അപ്പൊ ഇതാണ് ആ വാർത്ത. ഒന്നുകിൽ സി പി എം ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്, അല്ലെങ്കിൽ സി പി എം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. കൊറോണയുടെ സമയത്തെ കോൺഗ്രസ്സുകാർ എന്തോ പ്രതിഷേധമൊക്കെ നടത്തിയപ്പോൾ നിങ്ങൾ അവരെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വ്യാപനം കടുത്തു നിൽക്കുമ്പം സംസ്ഥാനത്ത് ഉൾപ്പെടെ 40% മുകളിൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക്, കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ 30% അടുത്ത് പോസിറ്റിവിറ്റി നിരക്കുള്ള ഈ സമയത്ത് ജില്ലാ സമ്മേളനങ്ങൾ നാട് മുഴുവൻ നടത്തുന്ന നിങ്ങളെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞു വിളിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? മറ്റേ പ്രജ സിനിമയിൽ ഷമ്മി തിലകൻ ചോദിച്ചതുപോലെ അതിൻ്റെ വേറൊരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് പരന്നു നിൽക്കുമ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടത്താൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഐ ക്യാൻ. ഈ ഭൂമിക്ക് താഴെയുള്ള എന്ത് നിറികേടിനും പറ്റും ബലരാമൻ എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിക്ക് താഴെയുള്ള ഏത് നിറികേടിനും സി പി എമ്മിന് പറ്റും എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇത് നിങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ, ഞങ്ങൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യും, നിങ്ങൾ വീട്ടിലിരിക്കണം, നിങ്ങൾ നിയന്ത്രണങ്ങൾ പാലിക്കണം. നിയന്ത്രണങ്ങൾ വന്നിട്ട് വിവാഹത്തിനും മരണത്തിനും ഉൾപ്പെടെ ഏത് പരിപാടിക്കുമുള്ള നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചില്ലെങ്കിൽ മാസ്ക് ഒന്ന് മൂക്കിന് താഴെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫൈൻ കൊടുക്കണം, പക്ഷെ ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ നടത്തിയിരിക്കും. നിങ്ങളുടെ ആൾക്കാർ ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ വരാം. ഈ റോമ സാമ്രാജ്യം കത്തിയിരിയുമ്പം വീണ വായിച്ച ചക്രവർത്തിയെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ നാട് മുഴുവൻ കോവിഡിന്റെ തരംഗം ആഞ്ഞടിക്കുമ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയിട്ട് പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു ഏക രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ മാറി എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. തെറ്റ് ചെയ്തു, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് കൺസീഡ് ചെയ്യുക, അല്പം മാന്യത കാണിക്കുക. നിങ്ങൾ തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തി, നിങ്ങൾ തിരുവാതിര കളിച്ചു, അത് ക്ലസ്റ്ററായി. നിങ്ങളുടെ തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുത്ത പല ആളുകൾക്കും കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പോട്ടെ, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി. ഇനി ബാക്കിയുള്ള സമ്മേളനങ്ങളെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് ഈ നാടിനോട് തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിരന്തരം പറയുന്നുണ്ടല്ലോ ഈ നാടിനെ കൈപിടിച്ച് കയറ്റാനുള്ള കപ്പിത്താനാണ് മുഖ്യമന്ത്രി എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ നാടിനോടും ഈ നാടിന്റെ ഈ പറയുന്ന കോവിഡ് പ്രതിരോധത്തിലും തരിമ്പെങ്കിലും സി പി എമ്മിനൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ബാക്കിയുള്ള സമ്മേളനങ്ങൾ മാറ്റി വെക്കണമായിരുന്നു. നിങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള എസ് കെ സജീഷ് കൗണ്ടർ പോയിന്റിൽ വന്ന് പറയുന്ന വിദണ്ഡവാദങ്ങൾ കേട്ടിട്ട് തൊലി ഉരിഞ്ഞു പോയി. പറയുന്ന നിങ്ങൾക്കില്ലെങ്കിലും കേൾക്കുന്ന ഞങ്ങൾക്കില്ലേ? ഏതായാലും നമുക്ക് സജീഷ് കൗണ്ടർ പോയിന്റിൽ വന്നിട്ട് പറഞ്ഞ ചില വാദങ്ങളുണ്ട്, അതുകൂടി കേട്ടിട്ട് സജീഷിനോട് കൂടി കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ? ഏതായാലും നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. തിരുവനന്തപുരം സമ്മേളനം എന്നെല്ലാം പറഞ്ഞ് ഇത് കേരളത്തിൽ ആകെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആ രീതിയിൽ കൊണ്ടുവരികയാണ്. ഇപ്പൊ എറണാകുളത്ത് നടന്ന വിഷയങ്ങൾക്ക് കാരണം എറണാകുളത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി നിരക്കുണ്ടല്ലോ, അത് കാരണം സമ്മേളനമാണ്. എത്രയോ കാലം മുമ്പാണ് എറണാകുളത്തെ പോസിറ്റിവിറ്റി നിരക്കിന് കാരണം സമ്മേളനമാണോ? തിരുവനന്തപുരം സമ്മേളനമാണോ ക്ലസ്റ്ററിന് കാരണം എന്നാണ് നിങ്ങൾ പറയുന്നത്? എറണാകുളത്ത് പോസിറ്റിവിറ്റി നിരക്കുണ്ട് കാരണം സമ്മേളനമാണോ? അങ്ങനെയല്ല സജീഷെ പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞതെന്ന് സജീഷിനും അറിയാം.
നിങ്ങളുടെ സമ്മേളനം കൂടി ഇവിടുത്തെ വ്യാപനത്തിന് കാരണം എന്നാ പറഞ്ഞത്. നിങ്ങളുടെ സമ്മേളനം മാത്രമാണെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ സമ്മേളനം കൂടി അതിന് കാരണമാണ്. എന്നാലും ബാക്കി വെക്കാം. ഇപ്പോ സിപിഎമ്മുമായി ബന്ധപ്പെട്ട എല്ലാ സമ്മേളനങ്ങളുടെയും എല്ലാ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അല്ലാതെ ഇപ്പൊ ആൾക്കൂട്ടമുള്ള പരിപാടികളൊന്നും സംഘടിപ്പിക്കപ്പെടുന്നില്ല. ഇവർ ദുഷ്ടനാക്കോടുകൂടി പ്രചരിപ്പിക്കുകയാണ് സമ്മേളനത്തിൽ പങ്കെടുത്ത്. അല്ല, ഒരു കാര്യം അതൊക്കെ നടക്കേണ്ട രീതിയിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണോ നടക്കേണ്ടത് ആ രീതിയിൽ തന്നെ നടക്കൂ. ആ രീതിയിൽ തന്നെ നടക്കുള്ളൂ എന്ന് പറയുന്നത് സജീഷിന്റെയും നിങ്ങളുടെ പാർട്ടിയുടെയും നിലപാടാണ്. അത് ജനങ്ങളോട് പറയരുത്, അത് അതുപോലെയേ നടക്കുള്ളൂ, അങ്ങനെയേ നടത്തുള്ളൂ, അങ്ങനെ അങ്ങ് നടത്തും. ആ പറയുന്നത് അത് ശരിയല്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇങ്ങനെയൊന്നും ജനങ്ങളോട് സംസാരിക്കരുത് കേട്ടോ. ഇങ്ങനെയൊന്നും ജനങ്ങളോട് സമീപനം എടുക്കല്ലേ, ഇങ്ങനെയുള്ള സമീപനമൊന്നും അത് വേണ്ട, അത് ശരിയല്ലല്ലോ. എന്തായാലും നമുക്ക് അതിന് ബാക്കിയാക്കാം. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ചില ലക്ഷ്യം ഉണ്ടാകും, ആ ലക്ഷ്യത്തിനകത്ത് പലതും മുടക്കാനും പലതും ഇല്ലാതാക്കാനും എല്ലാം ശ്രമിക്കും. പക്ഷെ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സിപിഎം ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതിന്റെ ഭാഗമായി ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവില്ല. അത് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ഇപ്പോൾ ഉള്ളതും തുറന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മാനദണ്ഡമാണ് നിങ്ങൾ പാലിച്ചത്? എല്ലാ ജില്ലാ സമ്മേളനത്തിനും എത്ര ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. പിന്നെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് സജീഷാണോ പറയേണ്ടത്? എസ് കെ സജീഷ് ആണോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ പറയേണ്ടത്? ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതിയോ? കേരളത്തിൽ 40% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുണ്ടാകുമ്പോൾ സജീഷ് എങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയാ? അതെങ്ങനെയാ സജീഷിന്റെ ചാനലിൽ വന്നിട്ട് പറയാൻ പറ്റുക? ആ പറയുന്നത് ശരിയാണോ? അത് നല്ലൊരു രീതിയാണോ? അത് പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല, അത് നിങ്ങളുടെ വിഷയമല്ല. ഇവിടെ നടന്ന വാക്സിനേഷൻ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങളുടെ റിപ്പോർട്ട് ഉണ്ടാവില്ല. രാജ്യത്തിനാകെ മാതൃകയായ രീതിയിൽ വാക്സിനേഷൻ നടന്നില്ലേ? വാക്സിനേഷൻ ഇതിൽ പ്രധാനപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഈ പറഞ്ഞ കാര്യമൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണോ സജീഷ് പറയുന്നത്? കേരള സർക്കാർ ഇവിടെ നടത്തിയ പ്രതിരോധ പ്രവർത്തനത്തിന് ഒന്നും ആരും പിന്തുണച്ചില്ല എന്നാണോ സജീഷ് പറയുന്നത്? അതിനെയൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട വാർത്താ കവറേജ് കിട്ടിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ നിരവധി വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട് സജീഷേ. ഇങ്ങനെയൊന്നും വന്നിട്ട് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കില്ലേ? നാട് മുഴുവൻ സമ്മേളനം പോട്ടെ, സമ്മേളനം നടത്തി വ്യാപനം ഉണ്ടായി, ഓക്കെ ആയിക്കൊള്ളട്ടെ എന്നേ കുറ്റം പറയുന്നില്ല. ഇനി ബാക്കിയുള്ളതെങ്കിലും മാറ്റി വെച്ചിട്ട് ഒന്ന് സഹകരിക്കുന്നേ. ഈ നാട്ടിലുള്ളത് മനുഷ്യന്മാർ തന്നെയല്ലേ സജീഷേ? ആളുകൾക്കും ജീവിക്കണ്ടേ? ഈ നാട്ടിലെ ആളുകൾക്കും ജീവിച്ചു പോണ്ടേ? ആളുകൾ ഉണ്ടെങ്കിലല്ലേ ഈ സമ്മേളനം പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. ചത്തുപോയി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് സജീഷിനോടൊക്കെ പറയുന്നത് ഒന്ന് മാറ്റി വെക്കാനുള്ള മാന്യത കാണിക്കേ. അതല്ലേ എന്റെ ശരി. ഓക്കെ, നിങ്ങൾ ചെയ്തു, അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ തിരുത്താനുള്ള സാമാന്യ മര്യാദ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ സജീഷ് നിങ്ങളെയൊക്കെ. അതൊക്കെയാണ് എന്റെ ഒരു രീതി കേട്ടോ. കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് സർക്കാർ അംഗീകരിച്ച കാര്യമാണ്. നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ ചോദിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. താങ്കൾ ഇതുവരെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്ത് പ്രോട്ടോകോൾ പ്രകാരമാണ് സിപിഎം ജില്ലാ സമ്മേളനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സജീഷ്, ഗാലറി മുഴുവൻ നിങ്ങൾക്കെതിരാണ്. മാധ്യമങ്ങൾ, നിങ്ങളെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇനിയെങ്കിലും കുറച്ച് മര്യാദ കാണിക്കുക. ഈ പറഞ്ഞ പോലെ ഗാലറി മുഴുവൻ നിങ്ങൾക്കെതിരാണ്. പിന്നെയും കിടന്നിട്ട് നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കിടന്ന് ഉരുളരുത്, മണ്ണ് പറ്റും. അതുകൊണ്ട് ഒരു 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 സാമാന്യമായിട്ടുള്ള ഒരു 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 നാടിനോടുള്ള ഒരു പ്രതിബദ്ധത എന്നൊക്കെ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യ വേവിന്റെ ഒക്കെ സമയത്ത് ഗവൺമെന്റിന്റെ കൂടെ നിൽക്കണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അത് തന്നെയല്ലേ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്? നിങ്ങളുടെ സമ്മേളനം നടത്തിയ കോവിഡ് മാറി നിൽക്കുവോ? അപേക്ഷയാണ് സജീഷേ. അവര് ഇങ്ങനെ ഇങ്ങനെ കാര്യമായ രീതിയിൽ പോയിന്റുകൾ പറയുന്ന, വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോട് ഈ രീതിയിൽ സമീപനം സ്വീകരിക്കല്ലേ? നദിയിൽ ശവം പൊങ്ങിയതായിരിക്കും. ഉത്തരം പറയാനിരിക്കുന്ന ആളുകളല്ലോ. പറയട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണം. അതാണ് വന്നിരിക്കുന്നത്. ഇവിടെ രാജ്യത്ത് മാതൃകാപരമായി തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ആരും തെരുവിൽ മരിച്ചു പോയിട്ടില്ല, ഇവിടെ ആരും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ല, ഇവിടെ ആരും വെന്റിലേറ്റർ കിട്ടാതെ. അതുകൊണ്ട് സിപിഎമ്മിന് നാട് മുഴുവൻ ജില്ലാ സമ്മേളനം നടത്തിയാൽ ആരും ചോദ്യം ചെയ്യരുതെന്നാണോ സഖാവ് സജീഷ് പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഇവിടെ പ്രതിരോധ പ്രവർത്തനം കാര്യമായി ചെയ്തു, ഇവിടെ വെന്റിലേറ്റർ സൗകര്യമുണ്ട്, ഇവിടെ ആശുപത്രികളുണ്ട്, ഇവിടെ വലിയ രീതിയിൽ നിങ്ങൾ കോവിഡിനെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ ഒരുപാട് കാര്യം ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ സമ്മേളനം നടത്തിയാൽ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്നാണോ സജീഷ് പറഞ്ഞു വരുന്നത്? അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണോ, അങ്ങനെ അതാണോ നിലപാട്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരണസംഖ്യ
പ്രതികരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് സതീഷ്. കണക്കുകൾ താങ്കൾ മറക്കണ്ട. രാജ്യത്തിന്റെ അംഗീകാരം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിലും അങ്ങനെ തന്നെ പോകാൻ വേണ്ടി പറ്റും. ശ്രീ സജീഷ്, അങ്ങനെ തന്നെ തുടർന്ന് പോവാൻ പറ്റും എന്ന് പറയുമ്പോ അതിന് ജനങ്ങൾ കൂടി സഹകരിക്കണമല്ലോ. ഇത്രയും നാളും ഞങ്ങൾ എല്ലാവരും സഹകരിച്ചിട്ടുണ്ടല്ലോ. സജീഷ് മാത്രം വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ ഇവിടെ പ്രതിരോധം നടന്നത്. ജനങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ നിന്നു. ഒരു ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ജനങ്ങൾ നിങ്ങളോട് സഹകരിച്ചു. നിങ്ങൾ പറഞ്ഞ നിയന്ത്രണങ്ങളോട് സർവാത്മനാ സ്വാഗതം ചെയ്തു, വീട്ടിലിരുന്നു, മാസ്ക് ഇട്ട് നടന്നു, നിങ്ങൾ പറഞ്ഞ നിയന്ത്രണങ്ങളെ പാലിച്ചു, വിവാഹത്തിനും മരണത്തിനും ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് 10-12 ആൾക്കാരെ വെച്ചിട്ട് ഇവിടെ ആൾക്കാർ വിവാഹം കഴിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി പിന്നെ കാര്യങ്ങൾക്ക് ജനങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ അധികാരം ഉള്ളതുകൊണ്ട് സമ്മേളനങ്ങൾ നടത്തും എന്ന് പറയുന്നതിന് സതീഷെ ഒരു നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നും വിചാരിക്കരുത് എന്നോട്. ഇത്തരത്തിൽ നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല. നിങ്ങൾ തിരുവാതിര സംഘടിപ്പിച്ചത് മുതലുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ രീതിയിൽ ജനങ്ങളോട് സമീപനം സ്വീകരിക്കല്ലേ? അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ഈ നാടിനോട് ഇത് നിങ്ങൾ ചെയ്യരുത് ഈ സമയത്ത് കേട്ടോ. നന്നായി എന്ന് എല്ലാരും പറഞ്ഞിട്ടുമുണ്ട്. സജീഷൊക്കെ അത് വന്നിട്ട് ഒരുപാട് അത് കേട്ടിട്ടുമുണ്ട്. നിങ്ങൾക്ക് നല്ല മൈലേജും കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അത് നന്നായി എന്ന് പറഞ്ഞതിന്റെ ബലത്തിലും അതിന്റെ പേരിലും നിങ്ങൾ നടത്തിയ ചില മൈലേജ് പരിപാടിയും നിങ്ങളുടെ പ്രചാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് രണ്ടാമതും അധികാരത്തിൽ വന്നത് സജീഷെ. അതുകൂടി മനസ്സിലാക്കണം. അതുകൂടി മനസ്സിലുണ്ടാകണം കേട്ടോ. നിങ്ങൾ ഇതുവരെ ഒന്നും പർവതീകരിച്ചു കാണിച്ചിട്ടില്ലേ? കേരളത്തിൽ മാത്രം ലോകം മുഴുവനുള്ള പ്രതിസന്ധി കേരളത്തിൽ മാത്രം ഒതുക്കിയിട്ട് പർവതീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോ നിങ്ങൾ കേരളം എന്ന് പറയുന്നത് ചെറിയൊരു സംസ്ഥാനമല്ലേ? 21 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉത്തർപ്രദേശിലും ഡൽഹിയിലും വ്യാപനം ഉണ്ടായപ്പോ ഉത്തർപ്രദേശിനെ ഉൾപ്പെടെ കളിയാക്കിക്കൊണ്ടും അവരെ ട്രോളിക്കൊണ്ടും അവരുടെ അവിടെ 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 വരുന്ന വ്യാപനത്തിനെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് വിമർശിച്ചതൊക്കെ പിന്നെ എന്തായിരുന്നു സജീഷേ? നിങ്ങളുടെ നേർക്ക് വിമർശനം വരുമ്പോ അങ്ങനെ ഒതുക്കി തീർക്കുന്നതും അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് അത് ഒതുക്കുന്നതും ശരിയല്ലെന്ന് പറയുമ്പോ അതിൽ എവിടെയാണ് ധാർമ്മികത എന്ന് കൂടി സജീഷ് നോക്കണം. ഒന്നും പറയാനില്ല, ഇതിൽ കൂടുതൽ ഒന്നും നിങ്ങളോട് പറയാനില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളോട് തരുമ്പെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത അവശേഷിക്കുന്നുണ്ടെങ്കിൽ സജീഷിന്റെ പാർട്ടി ഇനിയുള്ള സമ്മേളനങ്ങൾ എങ്കിലും മാറ്റിവെച്ച് ജനങ്ങളോട് സഹകരിക്കണം. ഈ നാട്ടിലെ ആളുകളെ കൊലക്കി കൊടുക്കരുത്. കൂടുതലായിട്ടൊന്നും നിങ്ങളോട് പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.